നമസ്കാരം. കോവിഡ് മഹാമാരിക്കാലവും ലോക്ക്ഡൗണും മനുഷ്യൻ്റെ ശാരീരികാവസ്ഥയെ പോലെ തന്നെ മാനസികാവസ്ഥയും ബാധിച്ചു എന്നതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. നമ്മുടെ കേരളത്തിൽ പ്രണയപ്പകകളും കൊലപാതകങ്ങളുമൊക്കെ പതിവില്ലാത്ത വിധം വർദ്ധിച്ചതും ഈയൊരു സ്ഥിതിവിശേഷത്തോട് കൂട്ടി വായിക്കേണ്ടതാണ്. ഇതിനെയൊക്കെ സാധൂകരിക്കുന്ന ഒരു പഠന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. റിപ്പോർട്ട് എന്തെന്നാൽ, കോവിഡ് കാലം പല പ്രണയബന്ധങ്ങളെയും തകർച്ചയുടെ വക്കിലെത്തിച്ചെന്നും ഇത്തരം പ്രണയഭംഗങ്ങൾ സ്ത്രീകളെ അപേക്ഷിച്ച് കൂടുതലായും ബാധിച്ചത് പുരുഷന്മാരെയുമാണെന്നാണ് പഠനം വ്യക്തമാക്കുന്നത്. ജേണൽ ഓഫ് സോഷ്യൽ ആൻഡ് പേഴ്സണൽ റിലേഷൻഷിപ്പിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലാണ് ഇത്തരത്തിലൊരു കണ്ടെത്തൽ. സൂറിച്ച് ലങ്കാസ്റ്റർ സർവകലാശാലകളിലെ 4 ഗവേഷകർ ചേർന്നാണ് ഈ പ്രബന്ധം തയ്യാറാക്കിയിട്ടുള്ളത്. പ്രണയം തകർന്ന ശേഷം സങ്കടമോചനത്തിനായി ഐസ്ക്രീമുകളെയും സിഗരറ്റിനെയും മദ്യത്തെയുമെല്ലാം ആശ്രയിക്കുന്നവരിൽ കൂടുതലും പുരുഷന്മാരാണ് എന്നതാണ് ഇവർ പറയുന്നത്. കോവിഡ് കാലമെന്നത് പല ബന്ധങ്ങളെയും ബ്രേക്കപ്പിൽ ചെന്ന് അവസാനിപ്പിച്ച കാലം കൂടിയാണ്. പലർക്കും ഇത് ഇത്തരത്തിൽ തന്നെയുമാണ്. ഈ പ്രണയഭംഗങ്ങളെ നമ്മൾ എങ്ങനെയാണ് നേരിടുന്നത്? ഒരു സ്ത്രീയും പുരുഷനും കൂടി ഉഭയസമ്മതത്തോടെ തുടങ്ങിയ ബന്ധം അതുപോലെയോ അല്ലാതെയോ ഒരു സുപ്രഭാതത്തിൽ അവസാനിപ്പിക്കപ്പെടുമ്പോൾ അതിൽ കൂടുതൽ വൈകാരിക ബാധ്യതകൾ ആർക്കാണ് ഉണ്ടാവുക തുടങ്ങിയ ചോദ്യങ്ങൾക്കാണ് ഇവർ പഠനത്തിലൂടെ ഉത്തരം കണ്ടെത്തിയിരിക്കുന്നത്. പ്രണയബന്ധങ്ങളുടെയും ബ്രേക്കപ്പുകളുടെയും കാര്യത്തിൽ പുരുഷന്മാർ തികഞ്ഞ നിസ്സംഗത വെച്ച് പുലർത്തുന്ന റോബോട്ടുകളാണ്. ലൈംഗികതയിൽ മാത്രമാണ് ഇവരുടെ ഇമോഷണൽ ഇൻവെസ്റ്റ്മെൻ്റ് എന്നൊക്കെ കരുതുന്ന പലരുമുണ്ട്. എന്നാൽ അടുത്തിടെ നടന്ന ഈ പഠനത്തിൻ്റെ ഫലം നേരെ മറിച്ചാണ് നമ്മോട് സൂചിപ്പിക്കുന്നത്. പ്രണയം തകർന്ന ശേഷം വൈകാരികമായി കൂടുതൽ അസ്ഥിരത അനുഭവപ്പെടാൻ സാധ്യത സ്ത്രീകളെക്കാൾ പുരുഷന്മാർക്കാണ് എന്നതാണ് പഠനം സൂചിപ്പിക്കുന്നത്. 184,000 പേരിൽ നിന്നായി സ്വീകരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ പഠനം നടത്തപ്പെട്ടത്. പ്രണയങ്ങൾ പരാജയപ്പെടാൻ പ്രധാന കാരണം കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, വിശ്വാസക്കുറവ്, സമയം ചെലവഴിക്കാനില്ലായ്മ എന്നിവയാണെന്ന് പഠനം പ്രാഥമികമായി കണ്ടെത്തി. അതേസമയം ലിംഗാടിസ്ഥാനത്തിൽ ഈ പ്രതികരണങ്ങളെ ക്രോഡീകരിച്ച് വിശകലനം ചെയ്തപ്പോൾ എത്തിച്ചേർന്ന നിഗമനങ്ങളിൽ പലതും അതിശയകരമായിരുന്നു. ഒരു പ്രണയം തകർന്ന ശേഷം ഹൃദയവേദനയെക്കുറിച്ചുള്ള സംസാരം, തുടർച്ചയായുള്ള കണ്ണീർ വാർക്കൽ, പശ്ചാത്താപം എന്നിവ ഗവേഷകർ കൂടുതൽ കണ്ടത് പുരുഷന്മാരിലായിരുന്നു. പ്രബന്ധത്തിൻ്റെ മുഖ്യ രചയിതാവായ ഷാർലറ്റ് എൻസുൽ വ്യക്തമാക്കുന്നതും ഇതുതന്നെയാണ്. ബ്രേക്കപ്പുകളെ അതിജീവിക്കുക കൂടുതൽ ദുഷ്കരമായി കാണപ്പെടുന്നതും പുരുഷന്മാരിൽ തന്നെയാണത്രേ. സാമ്പിൾ സൈറ്റിലുള്ള വ്യക്തികൾക്ക് പേര് വെളിപ്പെടുത്താത്ത രീതിയിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയിട്ടുണ്ട്. അതിന് കിട്ടുന്ന പ്രതികരണങ്ങളെ ഡാറ്റ മൈനിങ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് പഠിച്ചാണ് ഗവേഷകർ തങ്ങളുടെ കണ്ടെത്തലുകളിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. തുടക്കത്തിൽ പ്രണയത്തെ ബാധിക്കുന്ന വിപരീത സാഹചര്യങ്ങളെ ആണ് പഠിക്കാൻ ശ്രമിച്ചതെങ്കിലും പോകെ പോകെ അത് പരാജയങ്ങൾ വ്യക്തികളെ ബാധിക്കുന്ന ലിംഗാടിസ്ഥാനത്തിൽ എങ്ങനെ വ്യതിരിക്തമായിരിക്കാം എന്നതിലേക്ക് കൂടി പഠനം നീണ്ടുപോവുകയായിരുന്നു. ഈ പഠനഫലം വന്നതോടെ പുരുഷന്മാർ പ്രണയങ്ങളിൽ താരതമ്യേന കുറഞ്ഞ വൈകാരിക നിക്ഷേപങ്ങൾ നടത്തുന്നവരാണ് എന്ന പൊതുബോധത്തിനാണ് ഉലച്ചിൽ വന്നിരിക്കുന്നത്. മാത്രമല്ല, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പുരുഷന്മാരെ ട്രോമയിലേക്ക് വരെ തള്ളിവിടുന്നതായും പഠനം കണ്ടെത്തിയിട്ടുണ്ട്.